സഹോദരാ, നിന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗമുണ്ടല്ലോ, ഈ തുടിക്കുന്ന ശരീരമുണ്ടല്ലോ, ഈ ആകാര സൗട്ടവമുണ്ടല്ലോ, ഇതെല്ലാ പുഴുക്കൾ തിന്നുകൊണ്ട് പോകും എന്റെ പ്രിയപ്പെട്ടവരെ. ഇതെല്ലാ പുഴുക്കൾക്കുള്ളതാണ്, ഇതെല്ലാ പുഴുക്കൾക്കുള്ളതാ. പക്ഷേ ഒരു മനുഷ്യന്റെ ശരീര പുഴുക്കൾ തിന്നാൽ അതിന്റെ ചില ഭാഗങ്ങൾ പുഴുക്കൾക്ക് തിന്നാൻ പറ്റാതെ ബാക്കിയിടുന്നു. അത് ഏതെന്നറിയോ? അത് നമ്മുടെ എല്ലുകളാണ്, എല്ലുകളാണ്. ആ എല്ലുകൾ ആർക്കാണെന്നറിയോ? വളമൊല്ലു തുറുപത്തി മനുഷ്യന്റെ എല്ലുകളെ ചിതല് തിന്നുമെന്നാണ്, മനുഷ്യന്റെ എല്ലുകളെ ചിതല് തിന്നുമെന്നാണ്. എന്ന് പറഞ്ഞാല് സഹോദരങ്ങള് മണ്ണോട് ചേർന്ന് പോകുമെന്നാണ്. ഒരു മനുഷ്യന്റെ എല്ല് അതാ ചിതൽ പുറ്റുകൾ കൊണ്ടുപോയി, അവന്റെ ശരീരം മുഴുവനും കൊണ്ടുപോയത് പുഴുക്കളാണ്. മൂന്നാമത് നമുക്ക് എന്താ ഉള്ളത്? അമലുകളല്ലേ. പക്ഷേ ജീവിതത്തിൽ ഹറാമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് സുഹൃതങ്ങൾ ചെയ്തു, പക്ഷേ അതെല്ലാവരെയും ഉപദ്രവിക്കുന്നതിന് ഇടയിലായി പോയി, ആളുകളെ ഉപദ്രവിക്കുന്നതിന് ഇടയിലായി, ജനങ്ങളെ പറ്റി ഫസാദ് പറയാ, പരദൂഷണം പറയാ, ഏശടി പറയാൻ കൂട്ടിക്കൊടുക്കാൻ, എല്ലാവരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ഇതെല്ലാം ആരാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? അവന്റെ സുഹൃതങ്ങളല്ല, അവൻ ആരെയാണോ ആക്രമിച്ചത് അവര് കൊണ്ടുപോവുകയാ. ഞാൻ നിങ്ങളിൽ ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞാൽ എന്റെ നമസ്കാരം എടുത്ത് നിങ്ങൾക്ക് തരുമെന്നാണ്. വേറെ ഒരാളെ പറ്റി ഞാൻ ഏശനി പറഞ്ഞു എന്റെ ഇബാദത്ത് നോമ്പെടുത്തവന് കൊടുക്കുമെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലരെ പറ്റിയിട്ട് എന്തൊക്കെയോ ഇല്ലാത്തത് പറഞ്ഞു, എന്നാൽ എന്റെ എല്ലാ സദക്കയും എടുത്ത് അവര് കൊടുക്കുകയാണ്. അവസാനം എനിക്ക് അമലുകളൊന്നുമില്ല, എന്റെ അമലുകളെല്ലാം വീതിക്കു തിരിച്ചു കൊടുത്തു, എല്ലാ ഓഹരി ചെയ്യപ്പെട്ടു. ഈ അമലുകളൊക്കെ ആർക്കൊക്കെയോ കൊടുത്തുപോയി, എന്റെ കയ്യിലൊന്നുമില്ല. സഹോദരങ്ങളെ, അവസാനം എന്റെ അമലുകൾ തീർന്നു. ഞാൻ ആക്ഷേപിച്ചവര്, വിമർശിച്ചവര്, ഞാൻ കുറ്റപ്പെടുത്തിയവര്, ഞാൻ തെറിവിളിച്ചവര്, ഞാൻ പരദൂഷണം പറഞ്ഞവര്, ഏശനി പറഞ്ഞവര് എന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാ പരലോകത്ത്. അവർക്ക് കൊടുക്കാതെ എന്റെ കയ്യിലെ അമലുകൾ ഇല്ലാതെ വന്നാഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ പറയുകയാ, എനിക്ക് അമലുകൾ കൊടുക്കാനില്ലാത്ത ഒരു ഘട്ടം വരുമ്പോ പിന്നെ അള്ളാഹു എന്താ ചെയ്യുന്നത്? പോലെ നീതിമാനല്ലേ അവൻ? ഈ വന്ന് നിൽക്കുന്ന മർദ്ദിതരായ ആളുകളുണ്ടല്ലോ, ഈ വന്ന് നിൽക്കുന്ന പീഡിപ്പിക്കപ്പെട്ടവരുണ്ടല്ലോ, പരദൂഷണം പറയപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും തിന്മകളെയും അള്ളാഹു എന്റെ മേലെ ചാർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പരലോകത്ത് സർവ്വതും നഷ്ടപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനും നിങ്ങളും മാറുകയാ. അപ്പൊ സൽക്കർമ്മവും പോയി. ഇനി എന്താ ഉള്ളത്? നാലാമതായിട്ട് നമുക്ക് ഉണ്ടെന്ന് പറയാ, സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവല്ലേ, നമ്മുടെ റൂഹല്ലേ നമുക്കുള്ളത്? ആ റൂഹിന്റെ അവസ്ഥയോ വറൂഹുൽ ഖാബിലി, വറൂഹുൽ ഖാബിലി. നമ്മുടെ റൂഹ് അസ്രായീൽ കൊണ്ടങ്ങ് പോയി, അസ്രായീൽ റൂഹും കൊണ്ടങ്ങ് പോയി. പിന്നെ നമ്മുടെ റൂഹ് പോലും നമുക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മാംസവും പുഴുക്കൾ തിന്നു, നമ്മുടെ എല്ലുകളൊക്കെ, എല്ലുകളെല്ലാം ചിതല് തിന്നു. പിന്നെ ഉള്ളത് നമ്മുടെ അമലുകളൊക്കെ ആളുകൾ ഓഹരി ചെയ്ത് കൊണ്ടുപോയി, നമ്മുടെ റൂഹോ അസ്രായീൽ കൊണ്ടുപോയി. പിന്നെ ഉള്ളത് വീട്ടിലെ, അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലെ, അല്ലെങ്കിൽ പോർച്ച് കിടക്കുന്ന കാറ്, ഇങ്ങനെയുള്ള ഭൗതികമായ നമ്മുടെ സമ്പാദ്യമാണ് നമുക്ക് പിന്നെ ഉള്ളത്. അതാർക്കുള്ളതെന്നറിയോ? വമാലുല്ലി വറാസിന് ഫഖുദുഹാ ബിഇഖ്ലതീ, നിന്റെ സമ്പാദ്യം മുഴുവനെ കൊണ്ടുപോകുന്നതാരാണ്? നിന്റെ അനന്തരവന്മാരാ കൊണ്ടുപോവുക. നിന്റെ അനന്തരാവകാശികൾ കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം മുഴുവനും. ഇനി പറ, നമുക്കെന്തുണ്ട്? നമുക്കെന്തുണ്ട്? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഒറ്റക്കിരുന്ന് എടനെഞ്ചിലേക്ക് കൈവച്ച് ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കണം. എന്ത് പടച്ചവനെ, എനിക്കെന്തുണ്ട്? ഞാൻ മരണപ്പെട്ടു പോയ എന്റെ വീട്ടുകാരെല്ലാം കൂടി എന്റെ വസ്ത്രം, എന്റെ മുണ്ട്, എന്റെ ജുബ്ബ, എന്റെ തുണി എല്ലാം എടുത്ത് എന്റെ സുഹൃത്തുക്ക് കൊടുക്കും. വീട്ടിൽ വെച്ചിരിക്കുന്നതിന്റെ ആവശ്യമില്ല, എല്ലായിടത്തും അങ്ങോട്ട് കൊടുക്കും. എന്റെ വാഹനം മക്കൾക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ മക്കളെടുക്കും, ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് കടം വീട്ടും. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ താമസിക്കും.
എന്റെ അമലുകളെ ഞാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൊണ്ടുപോയി. പിന്നെ ഉള്ള എന്താണ്, നമ്മൾ പറയും ആകെ ഒരു മനുഷ്യന് ഉപകരിക്കുന്ന മൂന്ന് വെള്ളത്തുണിയാ. ആരാ പറഞ്ഞേ? മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കബർ കുഴിച്ചു നോക്ക, അപ്പ അറിയാം ആ വെള്ളത്തുണി ഉണ്ടോ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ആ കബർ കുഴിച്ചു നോക്ക്. മൂന്ന് ദിവസം കഴിഞ്ഞാൽ കണ്ണ് അവന്റെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോയിട്ട് അവിടെ രണ്ട് കുഴി മാത്രമാണ്, രണ്ട് കുണ്ട് മാത്രമാണ്. ഇവിടെ എന്താ പറയാ, കുഴി ദ്വാരം മാത്രമാണ്. 40 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടിയിട്ട് മൊത്തം ഒലിക്കാൻ തുടങ്ങും. നമുക്ക് എന്താ ഉള്ളത്? സമ്പത്ത് പോയി, മക്കളെടുത്തോട്ട് പോയി, അമലുകൾ മറ്റുള്ളവർ കൂടുതൽ. നമ്മുടെ ശരീരത്തിന്റെ ഈ തൊലിയും മാംസവും ഒക്കെ പുഴുക്കൾ, എല്ല് മാത്രം ബാക്കി. ആ എല്ല് വന്ന് ചെതലും തന്നെ. പിന്നെയുള്ള ആത്മാവ് അത് അസ്രായേലും കൊണ്ടുപോയി. പിന്നെ നമുക്ക് എന്തുണ്ടെന്ന് പറ, എന്താ നമുക്കുള്ളത്? ഇപ്പോഴും നമ്മളെ നടത്തം കണ്ടാൽ എന്തോ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ്. ഒന്നുമില്ല സഹോദരങ്ങളെ, ഒന്നുമില്ല. ഇത്രയും ദുർബലൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ മനുഷ്യനാണ്, പക്ഷേ ഇത്രയും ദുർബലനായത് മനുഷ്യൻ മാത്രമല്ലേ. ഒന്നിനും ഒരു 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 കഴിവില്ലാത്തവൻ. ഇപ്പൊ ഞാൻ കൈ ഉയർത്തുന്നു, ഞാൻ എന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നു, ഞാൻ എന്റെ കാലുകൊണ്ട് നിന്ന് പ്രസംഗിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ, എന്റെ നാവ് ചലിക്കാത്തൊരു സാഹചര്യം വന്നാൽ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. എന്റെ കൈ ഉയരാത്തൊരു സമയം വന്നാൽ, എന്റെ കാല് ചലിക്കാത്തൊരു സമയം വന്നാൽ പിന്നെ ആർക്ക് വേണം നമ്മളെ? ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് സൽക്കർമ്മങ്ങളെയാണ്. പക്ഷേ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരെയും ഉപദ്രവിക്കാതെ വേണം, പരദൂഷണം പറയാതെ വേണം നമ്മൾ അമലുകൾ ചെയ്യാൻ. ആരെ പറ്റിയും ഒന്നും പറയാൻ പാടില്ല. മാന്യമായി അല്ലാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കേണ്ടത്. ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. 8 കാര്യങ്ങളാണ് 33 വർഷം കൊണ്ട് ഷക്കീഖുൽ ബൽഖിയിൽ നിന്ന് ഹാത്തമുൽ അസം റളിയല്ലാഹു തആലാന പഠിച്ചതെങ്കിൽ, അല്ലാഹു വിരിവെക്കുമെങ്കിൽ, പടച്ചതമ്പുരാന് തൗഫീഖ് തരുമെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി പറയാ. ഞാൻ പകുതി പറഞ്ഞു വെച്ചിട്ട് പോകുന്നതല്ല, ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ ബാക്കി വെച്ചിട്ട് പോകുന്നതല്ല. പിന്നെയോ പറയാ നമുക്ക് സമയമില്ല സഹോദരങ്ങളെ, പറയാ നമുക്ക് സമയമില്ല. എന്നാൽ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആലാനഹു 33 വർഷക്കാലം കൊണ്ട് 8 മസ്അലകൾ പഠിച്ചെങ്കിൽ ഷക്കീഖുൽ ബൽഖി തങ്ങളോട് പറയുന്നു, ഞാൻ രണ്ടാമത് പഠിച്ചത് എന്തെന്നറിയോ? നളർത്തു ഫീ ഖൗലില്ലാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ ഞാൻ ഒന്ന് പരിശോധിക്കുമ്പോ അതിലൊരു ആയത്ത് ഞാൻ കണ്ടു ഉസ്താദേ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോ ആ ആയത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു, ആയ ആയത്ത് എന്നെ വല്ലാതെ സ്വാധീനം ചെലുത്തി. ഏതാണ് ആയത്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു പറയുകയാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നല്ല ജന്നത ഹിയൽ മഅവാ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. ആരൊരാള് പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ആര് ഭയപ്പെടുന്നുണ്ടോ? സഹോദരങ്ങളെ, ദുനിയാവിന്റെ കോടതി പോലെയാണോ? അല്ല. സഹോദരങ്ങളെ, പടച്ചവന്റെ കോടതി കർണാടക ഹൈക്കോടതി പോലെയാണോ? അല്ല. ഇന്ത്യൻ സുപ്രീം കോർട്ട് പോലെയാണോ? അല്ല. സഹോദരങ്ങളെ, പടച്ചവന്റെ കോടതി എന്ന് പറഞ്ഞാൽ ആ കോടതിയിൽ വാദികളുണ്ട്, പ്രതികളുണ്ട്, സാക്ഷികളുണ്ട് സഹോദര. പക്ഷേ അവിടെ വക്കീലുമാരില്ല, അഡ്വക്കേറ്റുമാരില്ല. അല്ലാഹുവിന്റെ കോടതിയുടെ പ്രത്യേകത അതാണ്. ഇവിടെ വാദികളുണ്ട്, പ്രതികളുണ്ട്, സാക്ഷികളുണ്ട്, വക്കീലുമാരുണ്ട്, ജഡ്ജിയുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിലുള്ളൊരു പ്രത്യേകത എന്തെന്നറിയോ? അവിടെ വാദികളുണ്ട് ശരിയാ, അവിടെ സാക്ഷികളുണ്ട് ശരിയാ, അവിടെ
പ്രതികളുണ്ട് ശരിയാ, പക്ഷേ വക്കീലുമാരില്ല, കേസ് വക്കാലത്ത് പിടിക്കാൻ ആളുകൾ വരില്ല. മാത്രമല്ല ഇവിടെ ജഡ്ജിമാരുണ്ട്, സ്പെഷ്യൽ ബെഞ്ച് ജഡ്ജിമാരുണ്ട്, പക്ഷേ അവിടെ അതൊന്നുമില്ല. അവിടെ ഏകാധിപതിയാണ്, അവിടെ സ്വേച്ഛാധിപതിയാണ്, അവിടെ ഏകനായ അല്ലാഹു മാത്രമാണ് ഭരണാധികാരി, അല്ലാഹു മാത്രമാണ് അവിടുത്തെ ജഡ്ജി. ആ ജഡ്ജിയാകുന്ന പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാനും നിങ്ങൾ നിൽക്കണമല്ലോ. അവിടെ റഹ്മത്തിന്റെ മാലാകമാരും അദാബിന്റെ മാലാകമാരും ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാകട്ടെ, അദാബിന്റെ മാലാകമാരാകട്ടെ, അവരും നാലു ഭാഗത്തിങ്ങനെ കടന്നു വന്നിട്ട് വരി വരിയായി നിരനിരയായി അണിയണിയായി നിൽക്കുമ്പോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ, സഹോദരങ്ങളെ എവിടെ നോക്കിയാലും നമുക്ക് രക്ഷയില്ലാത്ത ഒരു സന്ദർഭമാ. ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടാ, അടിയിലെ ചെമ്പ് തറയാ. ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ട പെങ്ങളെ, ഏതോ ഒരുത്തനെ കണ്ണു കാണിച്ചപ്പോൾ കൂടെ ഇറങ്ങിപ്പോയി. അല്ലാഹു നിനക്ക് തന്ന വിശുദ്ധമായ ഈമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും യഖീനിന്റെയും സുന്ദരമായ ആ സമ്മാനത്തെ കൈവെള്ളയിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച പെണ്ണ്, എന്നിട്ട് കണ്ണിക്കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ താൽക്കാലിക സുഖത്തിന് പോയ പെണ്ണ്, നിനക്ക് നാളെ പടച്ചവന്റെ കോടതിയിൽ പോകണ്ട മോളെ, അല്ലാന്റെ റഹ്മത്തിന്റെ മാലാകമാരി നിനക്ക് കാവലായിട്ടുണ്ട്. പക്ഷേ നാളെ അല്ലാന്റെ റഹ്മത്തിന്റെ മലക്കുകളെ സഹായത്തിന് വരാത്ത ആരുടെയും സഹായമില്ലാത്ത മഹസറയുണ്ടല്ലോ. പ്രിയപ്പെട്ടവര് പോലും മാറിപ്പോകുന്ന ഒഴിഞ്ഞു പോകുന്ന സഹായിക്കാൻ വരാത്ത അല്ലാന്റെ ഭീകരമായ മഹസറയുണ്ടല്ലോ. ആ മഹസറയിൽ നീ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ല പറയുകയാണ്, ശരീരയിച്ചയോട് പോരാടാൻ ആരാ ഉള്ളത്? ആരാണ് ശരീരയിച്ചയെ കടിഞ്ഞാനിടുന്നത്? ആരാണ് ശരീരത്തിന്റെ ദുർമോഗങ്ങളെ പിടിച്ചു കെട്ടുന്നത്? ആരാണ് അതിനോട് സമരം ചെയ്യുന്നത്? ഏറ്റവും വലിയ ശക്തനാരെന്നറിയോ? മല്ലനായ മനുഷ്യനാരെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളെ തല്ലിച്ചതയ്ക്കുന്നവരല്ല, ആളുകളെ തല്ലിച്ചതച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് നൂറുപേരെ അടിച്ചു നിലച്ചിടുന്നവരല്ല. പിന്നെ ആരാണ് ശക്തിമാനെന്നറിയോ? സ്വന്തം നഫ്സാനിയത്തിനോട് പോരാടുന്നവന്, സ്വന്തം ശരീരയിച്ചയെ കടിഞ്ഞാനിട്ടവന്, ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളുടെ മുമ്പിലും മനസ്സില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവന് ആരാണോ, അവനാണ് അല്ലാഹു പറയുന്നു, അവനാണ് പടച്ചവന്റെ നൃത്തത്തെ, പടച്ചവന്റെ കോടതിയിലെ നൃത്തത്തെ ഭയപ്പെടുക. അവനാണ് ശരീരയിച്ചയെ കടിഞ്ഞാനിടുക. ഏതെല്ലാ ദുർമോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, എന്തൊക്കെയോ പുതിയ പുതിയ ഫാഷൻ ഡിസൈനുകളിലുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കാതെ നമ്മെ പ്രേരിപ്പിക്കുമ്പോ, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ റബ്ബാണ് എനിക്ക് വലുത്, എന്റെ റബ്ബാണ് എനിക്ക് വലുതെന്ന ചിന്തയോടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് നീ ഇവിടത്തെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളോട് പോരാടിയ അല്ല പറയുകയാണ്, അല്ലാന്റെ സുന്ദരമായ തസ്ലീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗം നിനക്ക് അഭയമായല്ല തരുന്നതാ. ആരും പിന്നെ നിന്നെ നരകത്തിൽ കൊണ്ടിടൂല. സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ലേ? നമുക്ക് കഴിയുന്ന കാര്യമാണ് അല്ലാഹു പറഞ്ഞത്. ശരീരയിച്ചയോട് പോരാടാ നമുക്ക് കഴിയണം, അതാണ് ഏറ്റവും വലിയ മിടുക്ക്, അതാണ് ഏറ്റവും വലിയ കഴിവ്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുപ്പോ, തയ്യാറെടുക്കോ, നിങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് നിങ്ങളെ തയ്യാറെടുക്കുമോ? വന്നത് വലിയ യുദ്ധത്തിൽ നിന്നാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് പേര് രക്തസാക്ഷികളായ ആ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോ, ഇനി നിങ്ങൾ വലിയ ഒരു യുദ്ധത്തിന് തയ്യാറാകണമെന്ന് പറയുമ്പോ, നബിയേ ഇപ്പൊ കഴിഞ്ഞതിനേക്കാൾ വലിയ യുദ്ധമാണോ, ഈ കഴിഞ്ഞതിനേക്കാൾ വലിയ യുദ്ധമാണോ ഇനിയുള്ളത്? ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ, സഹബാ ഇനി നിങ്ങളുടെ മുന്നിലുള്ള യുദ്ധമേതെന്നറിയോ? സ്വന്തം ശരീരയിച്ചയോടുള്ള പോരാട്ടമാ, ശരീരയിച്ചയോടുള്ള പോരാട്ടമാ, നിങ്ങളുടെ മനസ്സിന്റെ ദുരാഗ്രഹങ്ങളോടുള്ള പോരാട്ടമാ. ആ പോരാടാ നിങ്ങൾക്ക് കഴിയുമോ? ആട്ടമുള്ള സമ്മറലി അല്ലാഹു തആലാന്ന് പറയുകയാണ് ഉസ്താദേ, ഞാൻ പഠിച്ചതിൽ രണ്ടാമത്തേത് ശരീരയിച്ചയോട് പോരാടണമെന്ന അറിവാ. ഞാൻ അതിന്റെ പരിശ്രമത്തിലാണ്,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ ഏറ്റവും വലിയ മോശമായ പദപ്രയോഗം കൊണ്ട് ഖുർആനിലൂടെ വിമർശിച്ചിട്ടുണ്ട്. ആരെന്നറിയോ? ചിലർക്ക് കേൾക്കുമ്പോ സന്തോഷം വരുന്നൊരു കാര്യമായി പറയാൻ പോകുന്നു, ചിലർക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമായി പറയാൻ പോകുന്നു. മൈലാക്കന്മാരെന്തെങ്കിലും പറയുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ മോശമായ ഏറ്റവും മോശമായ പദപ്രയോഗം കൊണ്ട് ഖുർആനിൽ വിമർശിച്ചിട്ടുണ്ട്. അതാരെയാണ്? എന്താ കാര്യം? അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ. ബക്കറ്റ് ഇൻഷാല്ലാ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോ നല്ല നിയ്യത്തോടുകൂടി, ഇൻഷാല്ലാ നല്ല മനസ്സോടുകൂടി, ഞാനിപ്പോ സിയാറത്തിന് പോകുമ്പോ ആ ഏഴ് ക്ലാസ് റൂമിന്റെ പണി ഏകദേശം ഒരു 70% അല്ലേ, ഒരു 70% 70% പണി കഴിഞ്ഞു. ഇനി ഒരു 30% കൂടി ബാക്കിയാണ്. വളരെ അഭിമാനം തോന്നി. അൽഹംദുലില്ലാ. നിങ്ങൾ ചില സ്ഥലത്ത് ചെന്നാൽ വീടൊക്കെ മനോഹരമായിരിക്കും പലരുടെയും, മദ്രസ ഒരു കാണാനൊരു സുമാറുണ്ടാവും. പൊളിഞ്ഞ് വീടാറായ കെട്ടിടം അൽഹംദുലില്ലാ വളരെ തലയെടുപ്പോടുകൂടി നമ്മുടെ മദ്രസ കെട്ടിടത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. കോവിഡിന് മുമ്പ് പ്രസംഗിച്ചപ്പോൾ കുറേ സംഭാവനകൾ നിങ്ങൾ തന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ഞാനത് പിന്നെ പറയാം, ഇപ്പോ ഇതിന്റെ ചെലവുകൾ നിങ്ങളുടെ മുന്നിൽ ഒരാളും പോകരുത്, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. വാപ്പ കാണാതെ സിനിമയ്ക്ക് പോയവൻ ഇന്റർവെൽ എല്ലാം പണിയിട്ട് ഓടുന്നൊരു സ്വഭാവമുണ്ട്, അത് ചെയ്യരുത്. ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ഇൻഷാല്ലാ. ഇങ്ങോട്ട് വാ, ഉദ്ഘാടനം ചെയ്യാം. അപ്പോ ആ ബക്കറ്റിൽ നിങ്ങൾ ഇതിന് ആവശ്യമായ ചെലവുകൾക്ക് ആവശ്യമായ പൈസ, അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ, നമ്മുടെ മനസ്സിന്റെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. നല്ല നിയ്യത്തോടുകൂടി ഒരുപാട് വിഷമങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വിപത്തുകളിലേക്ക്, അതിൽ നിന്നൊക്കെ റബ്ബ് കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരാളും ഇതിൽ നിന്നൊഴിയരുത്, എല്ലാവരും ബക്കറ്റിൽ നിക്ഷേപിക്കണം ഇൻഷാല്ലാ. ഹദിയകൾ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അവസാനം ഇൻഷാല്ലാ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകൂല, നിങ്ങൾക്ക് നിർത്തണമെന്ന് നിങ്ങളുടെ മുഖത്ത് എനിക്ക് വായിക്കാൻ പറ്റും. അത് നിർത്തിയെങ്കിൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന ഒരു മുഖഭാവം എനിക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തിയിരിക്കും ഇൻഷാല്ലാ. അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകൂല സഹോദരങ്ങളെ. ഒരു മനുഷ്യന് അല്ലാഹു ഏറ്റവും മോശമായ പദപ്രയോഗം കൊണ്ട് ഖുർആനിൽ വിമർശിച്ചു. കള്ളുകുടികനായ ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ അല്ലാഹു വിമർശിച്ചിട്ടില്ല. മദ്യപാനിയെ, വ്യഭിചാരിയെ പോലും അല്ലാഹു ഇത്രത്തോളം മോശമായ പദപ്രയോഗം കൊണ്ട് അല്ലാഹു ആക്ഷേപിച്ചിട്ടില്ല. എന്തിനേറെ സുബ്ഹാനല്ലാഹ്, ശൈത്താനെ പോലും, ശൈത്താന് ശപിക്കപ്പെട്ടവനാണ്, അല്ലാഹുവിന്റെ ശത്രുവാണ്, നമ്മുടെ ശത്രുവാണ്, ശരിയാണ്. പക്ഷെ അല്ലാഹുവിനെ, അല്ലാഹു ഈ ശൈത്താനെ പോലും ഇത്രത്തോളം മോശമായ ഒരു പദപ്രയോഗം കൊണ്ട് അല്ലാഹു ആക്ഷേപിച്ചിട്ടില്ല ഖുർആനിലൂടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരാളെ അല്ലാഹു ആക്ഷേപിച്ചു, അവരെ ആരെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നയാൾ, ഏറ്റവും നല്ല പണ്ഡിതൻ, ദുആ കിജാബത്തിണ്ടായിരുന്ന വലിയ മഹാൻ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയാൽ കൈവലിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉത്തരം കൊടുത്തിരുന്ന മഹാ, ദുആ കിജാബത്തുണ്ടായിരുന്ന മുസ്തജാബു ദഅവാ, വലിയ മാഹിറായ പണ്ഡിതനായിരുന്ന, നിപുണനായ വലിയ വലിയ മഹത്വത്തിന്റെ ഉടമയായിരുന്ന ഒരു മഹാ പണ്ഡിതനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞെന്തെന്നറിയോ? തൊട്ടാൽ ഏഴ് വെള്ളം കഴുകേണ്ട, അതിൽ ഒരു വട്ടം മണ്ണ്
കണ്ണുകൊണ്ട് കലർത്തിയ വെള്ളം കഴുകേണ്ട. ഐനുന്നയസായ തൊടാനറക്കുന്ന കണ്ടാലറക്കുന്ന വെറുക്കുന്ന വീടിന്റെ കോലായിൽ നിന്നാ തന്നെ ആ വീട്ടിൽ പറക്കത്തില്ല എന്ന് ഹബീബ് പഠിപ്പിച്ച ഐനുന്നജസായ മായയില്ലേ, ദുഷ്ടശ്വാനനില്ലേ, പേപ്പട്ടിയില്ലേ, പേ പിടിച്ച നായയെ പോലെയാണെന്ന് അല്ലാഹു പരാമർശിച്ചു ആരയാ? ബൽഅമ ബിനു ബഅൂറ, മഹാപണ്ഡിതനാണ് സഹോദരങ്ങളെ. മുസ്തജാബ് ദഅവയാ, ചോദിക്കുന്നതൊക്കെ അല്ലാഹു കൊടുത്തിരുന്ന വലിയ മഹാൻ. പരിചയപ്പെടുത്തിയ വാക്കേതാണ്? അവന് നായയെ പോലെയാണ്, അവന് നായയെ പോലെയാണ്. ഒരു മദ്യപാനിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, അതല്ല ഒരു വ്യഭിചാരിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ബഹുദൈവ വിശ്വാസിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഒരു വലിയ മഹോ പണ്ഡിതൻ ഇജാബത്തുണ്ടായിരുന്നവൻ, അവനെ പറ്റി അല്ല പറയുന്നു മസലുഹു, അവൻ ആരെ പോലെ എന്നറിയോ? കമസലിൽ കൽബി, ദുഷ്ടശ്വാനനെ പോലെയാ, പേ പിടിച്ച നായയെ പോലെയാണ്, അവന് പട്ടിയെ പോലെയാണ്. എന്താണ് അങ്ങനെ അല്ലാഹു പറഞ്ഞതെന്നറിയോ? ഇൽമില്ലാത്തത് കൊണ്ടല്ല, ഇൽമനുസരിച്ച് അമൽ ചെയ്യാത്തത് കൊണ്ടല്ല, അയാള് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടല്ല, കള്ള് കുടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ വാങ്ങിയത് കൊണ്ടല്ല, അയാൾ അല്ലാഹു തആല കണ്ട തെറ്റേതെന്നറിയോ? വലാകിന്നഹു അഖ്ലദ ഇലല്ലർലി, ഭൂമിയിൽ അയാളോ മരിക്കാതെ എക്കാലവും ജീവിക്കുമെന്ന ഒരു തോന്നൽ വന്നത്രേ ആ കൂട്ടത്തില്. അയാള് തന്നിഷ്ടത്തെ പിൻപറ്റാൻ തുടങ്ങി, ദുരാഗ്രഹങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആരക്കാർ ആരൊക്കെയോ വെച്ച് നീട്ടിയ എച്ചിൽ കൂന കണ്ടപ്പോ, ആരൊക്കെയോ വെച്ച് നീട്ടിയ വേസ്റ്റ് കണ്ടപ്പോ, ദുനിയാവിന്റെ ഭൗതിക സുഖാഡംബരങ്ങളെ കണ്ടപ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗറാത്തിന്റെ പ്രബോധകനായ മൂസാ നബിയെ ആളുകളുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു ആ മനുഷ്യനെ പറ്റി പറഞ്ഞ വാക്കേതാണ്? അവന് നായയെ പോലെയാണ്. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ഒരു വലിയ മഹാപണ്ഡിതന്റെ അധപതനത്തിന്റെ കഥയാ ഞാൻ പറഞ്ഞത്. സഹോദര, ഒരു വലിയ പണ്ഡിതനാണ് ഇങ്ങനെ ആയതെന്ന് കേൾക്കുമ്പോ ആളുകളെ പറയും മൊയ്യാക്കന്മാരെ അല്ല പട്ടിയെ പോലെയാണാക്കിയതെന്ന്. അല്ലടോ, എന്തുകൊണ്ടാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട സന്ദേശം എന്നറിയോ? ഇനി വലിയ പണ്ഡിതനാണെങ്കിൽ പോലും, ഇനി വലിയ ആബിദാണെങ്കിൽ പോലും, വലിയ പാണ്ഡിത്യത്തിന്റെ പരമോന്നതിയിൽ നിൽക്കുന്നവനാണെങ്കിൽ പോലും ശരീര ഇച്ഛയെ പിൻപറ്റിയിട്ട് തന്നിഷ്ടത്തിന്റെ പിന്നാലെ നടന്നാൾ അവന് നായക്ക് തുല്യം തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തന്നിഷ്ടങ്ങളോട് പോരാടി സഹോദരങ്ങളെ. ആദ്യത്തെ 10 സെക്കൻഡ് നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ആദ്യത്തെ 10 സെക്കൻഡ് എന്താന്നറിയോ? ആരാ ഒരു 10 സ്ക്വയർ ഫീറ്റ് തരുന്നതെന്ന് ഞാൻ ചോദിച്ചു. 1500 രൂപ ഒരു സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് ആരാ തരുന്നത് എന്ന് ചോദിക്കുമ്പോ, ഒരു 15000 രൂപ ആരാ തരുന്നത് എന്ന് ചോദിക്കുമ്പോ, ആദ്യത്തെ 10 സെക്കൻഡിന്റെ ഉള്ളിൽ കൊടുക്കാം. അള്ളാഹുവിന്റെ ദീനല്ലേ, എനിക്ക് ഉണ്ടോ ഇല്ല അതൊരു വിഷയമല്ല, അതിനു മുമ്പ് റബ്ബ് എനിക്ക് തരും, ഞാൻ കൈപൊക്കുന്നു, നിങ്ങൾ വിജയിച്ചു. ഇത് 10 സെക്കൻഡിലുള്ള ചിന്തയാണ്. നേരെ മറിച്ച് ഇനി പള്ളിക്ക് കൊടുക്കാൻ പോണം, ആ 10 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന ചിന്ത 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു. സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നു, 10 സെക്കൻഡിലാണ് ചിന്ത. ചാടി എഴുന്നേക്കാം, എന്റെ റബ്ബിന് സുജൂദ് ചെയ്യാനുള്ളതല്ലേ, അന്നത്തെ ദിവസം കിട്ടി. അതേസമയം അല്പം കൂടെ കഴിഞ്ഞേക്കാം, ആ ചിന്ത 10 സെക്കൻഡിന്റെ ഉള്ളിൽ വന്നാൽ അന്നത്തെ ദിവസം പോയി, എണീക്കാൻ പറ്റില്ല. ഒരാളെ വിളിച്ചു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഒരു 10 സെക്കൻഡിന്റെ ഉള്ളിൽ മനസ്സ് പോകാം എന്ന ചിന്ത വന്നാ പോയി, ഞാൻ പോകുന്നില്ല, പോകുന്നില്ല. ഒരു മനുഷ്യന്റെ വിജയ പരാജയ നിർണയം ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നത്, ഉത്ഥാന പതനത്തിന് കാരണമാകുന്നത് ആദ്യത്തെ 10 സെക്കൻഡ്. ആ 10 സെക്കൻഡിലെ ചിന്തയ്ക്കാണ് തന്നിഷ്ടം എന്ന് പറയുന്നത്.
അതിനാണ് തോന്നിയാസം എന്ന് പറയുന്നത്. തോന്നിയ വസം, തന്നിഷ്ടം, ശരീര ഇച്ഛ, ദുരാഗ്രഹം, ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. ഈ ഒരു ചിന്ത കടന്നു വന്നാൽ നാളെ സ്വർഗം നിനക്ക് അഭയമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറയാ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭയം ഏതെന്നറിയോ? ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മൾ ദീനെ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് അല്ലേ? നമുക്കെന്ത് ദീനാ ഉള്ളത്? നമുക്കെന്ത് ഈമാനാ ഇപ്പൊ ഉള്ളത്? ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾക്ക് ഈമാൻ മുറുകെ പിടിക്കേണ്ട സമയമാണിത്. നല്ല ദാടി വെക്ക്, ഇസ്സത്തോടു കൂടി നടക്ക്, തല മറച്ച് നടക്ക്, തല മറച്ച് തലയിൽ തൊപ്പി വെച്ച്, നല്ല ദാടി വെച്ച്, നല്ല മനോഹരമായി കണ്ണൻ കാലിന് മുകളിൽ മുണ്ട് കയറ്റി വിടുത്ത് ഒരു തികഞ്ഞ മുസ്ലിമായിട്ട് നടക്ക്. ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ സഹോദരിമാരോട് പറയാം, ജീവിതത്തില് നിങ്ങളുടെ ഒരുപാട് 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 കഥകൾ. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഏറ്റവും വലിയ മുസീബത്തിന്റെ ഏറ്റവും വലിയ സങ്കേതം കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികൾ, ഓരോ ദിവസവും വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ. ഇത് വെറുതെ ഞാൻ പ്രസംഗത്തിൽ പറയുന്നതല്ല, ഇത് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ ചതിയെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. വല്ലാഹി സത്യം, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കിയേ. പെണ്ണുങ്ങൾ പുതിയ ഐഡി ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ചെറുപ്പക്കാരെ വശീകരിച്ചിട്ട് ഇത്ര രൂപ തന്നാൽ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ശരീരത്തിന്റെ നഗ്നത വെളിവാക്കിയിട്ട് 10 മിനിറ്റ് നിന്നോടൊപ്പം വീഡിയോ കാളിൽ ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 500 പേരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് 50 പേരുടെ മുന്നിൽ നഗ്നത വെളിവാക്കും, ബാക്കി അവള് പറ്റിച്ചോണ്ടുപോകും. അപ്പോഴും നമുക്ക് പറ്റിക്കുന്നതിന്റെ വേദനയാണ്, മറ്റേ ഹറാമ് കാണുന്നതിന്റെ വേദനയല്ല. അല്ലെങ്കിൽ ഹറാമ് കാണേണ്ടി വന്നില്ലല്ലോ എന്ന സന്തോഷത്തിന്റെ പേരിലുള്ള, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള സന്തോഷമല്ല. ഇൻസ്റ്റാഗ്രാം മുഴുവനും തരുണീമണികൾ കൈയടക്കിയിരിക്കാൻ, മധുര 17-കാരികൾ കൈയടക്കിയിരിക്കാൻ. ഒന്നാലോചിച്ച് നോക്ക്, പറയുമ്പോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എനിക്കിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ ദേഷിച്ചോ? ഈ ഗന്ധാവരയില് ഇൻസ്റ്റാ കൈകാര്യം ചെയ്യുന്ന മോശമായ വഴിയിൽ കൂടെ എന്താണ് ഈ ടിക്ടോക്ക് അല്ലേ? ടിക്ടോക്ക് പ്രധാനമന്ത്രി നിരോധിച്ച സ്ഥാനത്ത് പെട്ടവന്നല്ലേ അത് അല്ലേ? ഇല്ലേ, ടിക്ടോക്ക് നിരോധിച്ചല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്ത ഈ 10 വർഷത്തിന്റെ ഉള്ളിൽ ചെയ്ത ഏറ്റവും നല്ല പുണ്യം. പക്ഷെ എന്ത് ചെയ്യാൻ, മൊബൈലിൽ നിന്ന് ആപ്പ് നഷ്ടപ്പെടാതെ പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളു. ആപ്പ് നഷ്ടപ്പെടാതെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച കുഴപ്പമൊന്നുമില്ല. നിർത്തണം എന്റെ പൊങ്ങളെ, നിർത്തണം. പടച്ചോ സത്യം, നാളെ അള്ളാന്റെ കോടതി. അറിവില്ലാത്ത നിലയിലാണ് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പടച്ചോനെ, എനിക്കിതിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നോക്കാം. രക്ഷപ്പെടാൻ പറ്റുന്നില്ല, പറഞ്ഞു നോക്കാം. പക്ഷേ നാഴികയ്ക്ക് 40 വട്ടം മുഴുവന് പണ്ഡിതന്മാരും മൈക്ക് വെച്ചിട്ട് അലറി വിളിച്ചിട്ട് പറയുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ മതത്തിന് വിരുദ്ധമായി ശരീരത്തിന്റെ നഗ്നത വെളിവാക്കിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോ അത് ജീവിതത്തിൽ അംഗീകരിക്കാൻ മനസ്സില്ലാതെ അഹങ്കാരത്തോടുകൂടി നിങ്ങളുടെ തലയും മുഖവും കൂടി മറയ്ക്കുന്ന ഒരു തുണി എടുത്തിട്ടു എന്നതിന്റെ പേരിൽ നിങ്ങൾ ആരും ഖദീജ ബീവിയാവൂല, ആരും ആയിഷ ബീവിയാവൂല, ആരും നഫീസത്തുൽ മിസ്ലിമാരാവൂല. സ്വഭാവം കൂടി നന്നാക്കണം. മുസ്ലിം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പ്രഭാഷകരായ നമ്മളെ എങ്ങാനും വഴിയിൽ വെച്ച് കണ്ടാൽ വേണമെങ്കിൽ പാൻറൂടെ അഴിച്ചാൽ കളയും, കണ്ടോടാ പോയി പ്രസംഗിടാന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി ആരെ കാണിക്കാനാടി ഇതൊക്കെ? ആരെ കാണിക്കാനാ? നിങ്ങൾ ആരോടായി വെല്ലുവിളി നടത്തുന്നത്? മരണപ്പെട്ട് 6, 7, 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിന്റെ അടുത്ത് വരാൻ പറ്റും? നാറ്റം കാരണം, ദുർഗന്ധം കാരണം, നാറ്റം കാരണം അടുത്തു വരാൻ പറ്റുമോ?
മിനിങ്ങി ശരീരമൊക്കെ വെളുപ്പിച്ച് കണ്ണെഴുതി കണ്ണിന്റെ മുകളിൽ ആ കണ്ണിന്റെ ഇമ ഇമ എന്ന് പറയുന്ന കണ്ണിന്റെ പോളയിൽ കിളിച്ചു നിൽക്കുന്ന രോമത്തിന്റെ മുകളിൽ കടയിൽ നിന്ന് സാധനം വാങ്ങി ഒട്ടിച്ചു വെച്ചിട്ട് ആരെ കാണിക്കാനാ ഇതൊക്കെ ഒട്ടിച്ചിട്ട് നീ ഇങ്ങനെ നടക്കുമ്പോ ബുദ്ധിയുള്ള വിവരമുള്ള മനസ്സിലാക്കുന്ന ശേഷിയുള്ള ആളുകൾ എന്താ ചിന്തിക്കുന്നറിയോ, പൊട്ടാ നീ മുണ്ടുള്ളി പിഞ്ചോരക്കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട, പൊട്ടാ അല്ല പൊട്ടി അങ്ങനെ വിളിക്കേണ്ടത്, പൊട്ടി നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. നീ ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ മൊബൈലൊക്കെ തൂക്കി നിൽക്കുമ്പോ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ ചിന്തിക്കാൻ തന്നറിയോ, ഇതൊന്ന് ചിന്തിക്കാത്ത കഞ്ചാവ് വലിച്ചു കിടക്കുന്നവന്മാരാണ് നിന്നെയൊക്കെ വായി നോക്കി നിൽക്കുക. അല്ലാത്തവർ ചിന്തിക്കുന്ന എന്താണെന്നറിയോ, പൊട്ട നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, തുണിയിലായാൽ ഓടിച്ചെന്ന് പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകിക്കളയുന്ന ബീജമായിരുന്നു ആദ്യം നീ, നാറ്റം പിടിച്ച ബീജം. പിന്നെയോ നാറുന്ന ശവം മരിച്ചാൽ, എന്നാ ഇത് രണ്ടിന്റെയും ഇടയില് നീ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂം അടിച്ച് നിൽക്കുമ്പോ നീ എങ്ങനാ നിൽക്കുന്നത്? കാട്ടം ചുമന്നോരു കുട്ട. മലവണ്ടിയാ നീ, മലവണ്ടി കാട്ടം ചുമന്നോണ്ടാ നിൽക്കുന്നത് അല്ലേ? കാട്ടം ചുമന്നോണ്ടല്ലേ നിൽക്കുന്നത്? ഇത്രേ ഉള്ളു മനുഷ്യൻ ഞാൻ ഈ പറയുന്നത്. എന്റെ നന്ദാവരയിൽ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ മുഴുവനും ആക്ഷേപിച്ചു എന്ന് പറയരുത്. ഞാൻ പറയുന്നത് ടിക്ടോക്കിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഇന്ന് വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കുതിച്ചുയർന്നത് യൂട്യൂബാണ്. യൂട്യൂബ് ഒരു ഭാഗത്ത് യൂട്യൂബിന്റെ ദുആയും മജ്‌ലിസും സ്വലാത്തും ഓതലും, ഒരു ഭാഗത്ത് എങ്ങനെ പച്ചക്കറി ഉണ്ടാക്കാം, എങ്ങനെ ഇറച്ചി ഉണ്ടാക്കാം, ഞാൻ ഇന്ന് വീട്ടിൽ ഇറച്ചി ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്, ഞാൻ മീൻ പൊരിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് സഹോദരിമാർക്ക് യൂട്യൂബ് ചാനൽ വേറെ അല്ലേ? ആ ഒരു തരത്തിലേക്ക് വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുമ്പോ ഇതേ സംസ്ഥാനത്തെ ഒരു ഉടുപ്പി ജില്ലയിലെ, തീരദേശ പ്രദേശ ജില്ലയാകുന്ന ഉടുപ്പി ജില്ലയിലെ ഒരു കോളേജിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കേറരുത് എന്ന് പറഞ്ഞപ്പോൾ പോടാ മാറി എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചതും ഒരു പെണ്ണാണ്, അതും കന്നഡയിലെ പെണ്ണാണ്. അത് മനസ്സിലാക്കണം. നീ ഹിജാബ് ഇട്ടുകൊണ്ട് ഇവിടെ വരരുത് എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ വകയാണോ കോളേജ് എന്ന് ചോദിച്ച് തന്റെ സ്വത്വബോധത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അടിപതറാതെ നിന്ന പെണ്ണും കർണാടകയിലെ പെണ്ണും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വർഷം എന്നെ വിളിക്കൂല, 1000 വട്ടം അൽഹംദുലില്ലാഹ് വിളിക്കണ്ട. ഇത്രയും പാടോട്ട് യാത്ര ചെയ്ത് വരാനും എനിക്ക് വയ്യ. ഇന്ന് ഉയരോടുകൂടി അങ്ങ് വിട്ടാ മതി, ഇന്ന് കൊല്ലാതെ അങ്ങ് വിട്ടാ മതി. സങ്കടം തോന്നുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോ സഹോദരന്മാരെയും സഹോദരിമാരെയും മതത്തിന്റെയും ദീനിന്റെയും പേരിൽ വക്താക്കളായി നമ്മൾ മനസ്സിലാക്കിയിട്ട് ദീനീ ബോധമുള്ള ഒരു തലമുറ, ഒരു കുടുംബം, വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബം നിങ്ങൾ ചോദിക്കും, ആണ് ഇന്നിപ്പോ ചോദിക്കുന്നതാ, ആണുങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആകാമെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്റെ ആയിക്കൂടാ എന്ന് ചോദിക്കുന്നു. ആണ് പെണ്ണ് പോലെയാണോ, പെണ്ണാണ് പോലെയാണോ? ആണുങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാകും ഇവിടെ തൊഴിൽ സംബന്ധമായി. ഇനി സ്ത്രീകളിൽ തന്നെ പഠനത്തിനു വേണ്ടി, തൊഴിലിനു വേണ്ടി ഉപയോഗിക്കുന്നതിനൊന്നും എതിർപ്പില്ല. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പക്ഷേ ദുരുപയോഗം ചെയ്യരുത്. ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന്റെ പൊന്നാര പെങ്ങന്മാരെ, ആണുങ്ങൾ അങ്ങനെ നടക്കുന്നു പിന്നെ അമ്മക്ക് അത്ര എന്താ കുഴപ്പം, ഇന്നത്തെ മൊയിലാരെ മൊത്തം പെണ്ണുങ്ങൾ ആക്ഷേപിച്ചിട്ട് പോയല്ലോ എന്നൊക്കെ പറയുമ്പോ ഒന്നേ പറയാനുള്ളൂ, ആണുങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് നടക്കരുത്, ആണുങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. വേലി ചാടി പോയി ഒരുത്തി വിളിച്ചോണ്ട് വന്ന് അതിനെ കൊണ്ടാക്കി, വേറൊരുത്തി വിളിച്ചോണ്ട് വന്ന് അതിനെയും കൊണ്ടാക്കി, മൂന്നാമതൊരുത്തി വിളിച്ചോണ്ട് വന്ന് അതിനെയും കൊണ്ടാക്കി, നടന്ന് പെണ്ണ് കെട്ടുന്നവനും ഇവിടെ പെണ്ണ് കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മോശമായ വാക്പ്രയോഗങ്ങൾ നടത്തിയിട്ട് വീട്ടിൽ നിന്ന് തലാക്ക് ചെല്ലപ്പെട്ട് വീട്ടിലിരിക്കുന്ന പെണ്ണിനെ ഒരു 100 ജന്മം കഴിഞ്ഞാലും ആരും സ്വീകരിക്കൂല, കാരണം തലവേദന പിടിച്ചിട്ട്. ഞാൻ ശരിയാണ് പറയുന്നെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളി.
അതുകൊണ്ട് തന്നിഷ്ടങ്ങളോട് നമ്മൾ പോരാടണം. ആ തന്നിഷ്ടങ്ങളോട് പോരാടിയിട്ട് നാളെ പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമെന്നുള്ള പേടി വേണം. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെട്ടോ? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്നഹു വഫമാ ഖാഫു അലൈക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഷഹവാത്തുൽ ഗയ്യി, നിങ്ങളുടെ വഴികേടിലാകുന്ന വൈകാരികതകളയാ. ഫീ ബുതൂനിക്കും, നിങ്ങൾ കഴിക്കുന്ന വിഷയത്തില്, ഫുറൂജിക്കും, നിങ്ങളുടെ രഹസ്യാവയവങ്ങളിലുള്ള വിഷയങ്ങളിൽ, വമുലില്ലാത്തിൽ ഹവാ, നിങ്ങളെ പിഴപ്പിച്ച് കളയുന്ന മോശമായ സ്വഭാവ വൈകൃതങ്ങള്, മോശമായ നിങ്ങളുടെ ദുരാഗ്രഹങ്ങള്, നിങ്ങളെ പിഴപ്പിച്ച് കളയും മക്കളെ, പിഴപ്പിച്ച് കളയും മക്കളെ. അതുകൊണ്ട് ഞാനത് പേടിക്കുന്നു എന്ന് താഹാ നബി മുഹമ്മദ് മുസ്തഫ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല പറയുകയാണ്, സഹോദര, ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ നാശമുണ്ട്. നിങ്ങളെ ഓരോരുത്തരുടെയും ദുരാഗ്രഹങ്ങളിലാണ്, ആഗ്രഹങ്ങളിലാണ്, നിങ്ങളുടെ ശരീരേച്ഛകളിലാണ് നിങ്ങൾക്കുള്ള സർവനാശവും ഇരിക്കുന്നത്. എന്നാൽ അതിൽ ശമനമുണ്ട്, മറുമരുന്നുണ്ട്. എന്തെന്നറിയോ? എല്ലാ ദുരാഗ്രഹങ്ങളോടും എതിരാകുന്ന നല്ല ഒരു ശൈലിയുണ്ടല്ലോ, ആ ശൈലിയിലാണ് നിങ്ങളുടെ രോഗത്തിനും മറുമരുന്നുള്ളത് ശമനമുള്ളതത്രേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശമനത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ജീവിതത്തെ അല്ലാഹു തആല നമുക്ക് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ രാവുകളാക്കി പകലുകളാക്കി അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.